Hi viewers, welcome to Shalu's Kitchen Network. Innoru Sadya special recipe aanu cheynathu beetroot pachadi. Poduve ellavarkkum thanne valare ishtamulla oru recipe aanu idu. Appol beetroot pachadi enganeyanu undakkunnathu nokkam. Pachadikku vendi njan ivide oru beetroot adinte skin ella remove cheythu eduthittund. Oru medium size ulla beetroot aanu. This is a little bit of a beetroot. 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 Cooker lalangil sadharana paathrathil venamengil namukku idu vechi vevichedukkam. Pakshe cooker laambo pettanu namukku vendu kittum. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം മതി ആ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി പിന്നെ കുറച്ച് വെള്ളം ബീറ്റ്റൂട്ടിൽ നിന്ന് തന്നെ ഇറങ്ങും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി പച്ചടിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം അരച്ചെടുക്കുന്നതിനു വേണ്ടി കുറച്ച് കടുക് നല്ല ജീരകം കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് യൂസ് ചെയ്യാം പിന്നെ ഒരു അരമുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 200 ml നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് പച്ചടിക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ആ കട്ട ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം പച്ചടിക്ക് അരച്ചെടുക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി ഇഞ്ചി ഒന്ന് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് യൂസ് ചെയ്യാം പിന്നെ പൊതുവേ പച്ചടിക്ക് നമ്മൾ ഒരുപാട് അങ്ങ് എരിവ് ചേർക്കാറില്ല ജീരകവും പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ തണ്ടും കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പച്ചടിക്ക് അരയ്ക്കുമ്പോൾ അതിൻ്റെ അരപ്പ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം എങ്കിലേ പച്ചടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം വെള്ളമൊക്കെ ഞാനിവിടെ അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടങ്ങ് അരയേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് ക്രഷായി കിടന്നാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയിലാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് ചട്ടിയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ അരപ്പും ബീറ്റ്റൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ഈ അരപ്പും ബീറ്റ്റൂട്ടും നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചച്ചവയെല്ലാം ഒന്ന് മാറിക്കിട്ടും ഇത് തേങ്ങയും ബീറ്റ്റൂട്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലൊരു കളറുണ്ട് കണ്ടോ ബീറ്റ്റൂട്ട് ഇപ്പോൾ നല്ല ഒരു കളറുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ നമുക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടും നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നതിന് ഏത് തരത്തിലുള്ള പാത്രങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇതുപോലെ ചെറിയ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ചെയ്തെടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അരപ്പിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായി വരട്ടെ കാരണം തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഒരുപാട് ചൂടാക്കുന്നില്ല ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് മിക്സിയിലിട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളൊരു വിസ്കു കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് കട്ട ഉടച്ചെടുത്താൽ മതി തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കാരണം ഇത് തിളയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ തൈര് അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കടുകൊന്ന് താളിച്ചെടുക്കാം കടുക്
കറിവേപ്പില, ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തവ എടുക്കാം, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുക് താളിച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായ ബീട്രൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.